ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കാം. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി, പഠിക്കാൻ ബഹുവും എടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാം. ഡോണ്ട് വറി, ഇതുവരെ നിങ്ങളെ പോലുള്ള ആറ് വാദ്യമാരും മനം മടുത്ത് രാഖി രാമാന ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി, അവസാനമായിട്ട് വന്നത് കക്കൂസാ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷം കലക്കി. നല്ല കാലത്തിന് അയാൾ അതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ, മാഷ്ടർ കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷെ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചത് നിങ്ങളാണ്. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സുഗന്ധം കാണും. ഇത് കണ്ട പാതാളക്കരണ്ടി, ഇത് അന്നാക്കിലെ കമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാച്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം, ഇവരൊന്ന് നേരെ ചൊവ്വായി കിട്ടിയാ മതി. ഡോണ്ട് വറി. ഓടാടാ, നിക്കണ അവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് പിടിച്ച് ജാരൻ ജാരൻ. ഇവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടില്ല. ഇവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവനൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങനാ, ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെ ഒക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവര് കൊടുത്താൽ. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഇതാദ്യം തരികടന്ന് അവിടെ നടക്കൂല. കട മേടിച്ച് അവിടെ തിരികെ കൊടുക്കാ വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നു. അതോ എന്റെ പൊന്നുണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17000, എനിക്ക് 14000, എനിക്ക് 25000, ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അതെ, ശരിയാവും. ആ, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും, എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക, കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. പുല്ലേ, ഉണ്ണുണ്ണിച്ചായ പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ആ ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. ആ വാവോ. ഞാനില്ലായിരുന്നെങ്കി അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്ന പാതി ഞാനെടുക്കും, ബാക്കി കടം വിട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കി സ്ഥിരിക്കേ. ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. ₹10 ഏറ്റവും അടിയിലുണ്ട്, ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം, ബിരിയാണിയുടെ ഭാ.
சூசிச்சோ அம்பளா நோக்கிக்கலாம்.